നമസ്കാരം. ഈ കൊറോണ വീണ്ടും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആരാണ് യഥാർത്ഥ മരണത്തിൻ്റെ വ്യാപാരികൾ എന്നറിയണ്ടേ? ഒരു കാലത്ത് അത് കോൺഗ്രസിൻ്റെ മണ്ടയ്ക്കാണ് ആ മരണത്തിൻ്റെ വ്യാപാരികൾ എന്ന് ചാർത്തപ്പെട്ടത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള മരണത്തിൻ്റെ വ്യാപാരികളുടെ ഏറ്റവും പുതിയ കലാരൂപം ഒന്ന് കണ്ടു നോക്കുക. ആ കലാരൂപത്തിന് ഒരു പേരുണ്ട്, ഏറ്റവും പുതിയ പേരാണ്, അതാണ് പിണുവാതിര. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. പിണറായി നാടു വാടിടും കാലം, കൊറോണ എല്ലാം ചത്തുപോയിടും. അക്കൊലടി പിണറായി നാടു വാടിടും കാലം, കൊറോണ എല്ലാം ചത്തുപോയിടും. ഒരു കൊറോണ, രണ്ട് കൊറോണ, മൂന്ന് കൊറോണ, നാല് കൊറോണ. പിണറായി നാടു വാണിടും കാലം, കൊറോണ എല്ലാം ചത്തുപോയിടും. ഒരു കൊറോണ, രണ്ട് കൊറോണ, മൂന്ന് കൊറോണ, നാല് കൊറോണ. നീ എത്ര കൊന്നടി. അതായത് ഈ കലാരൂപത്തിന് ഈ പേര് വരാനുള്ള കാരണം ഈ കൈയും കാലും എടുത്ത് നമ്മുടെ ഇവിടെ നിലവിലുള്ള തിരുവാതിര പോലെ കളിക്കുന്ന ഈ സംഗതിയിൽ പിണറായി വിജയനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ഗാനശകലങ്ങളാണ് ഇവർ ആലപിക്കുന്നത് എന്നുകൊണ്ട് എതിരാളികൾ ആരോ ചാർത്തി കൊടുത്ത ഒരു പേരാണ് പിണറായിയുടെ. പിണുവെടുത്തു, തിരുവാതിരയിൽ നിന്ന് ആതിരയുമെടുത്തു, പിണുവാതിര എന്നൊരു പേര് അങ്ങിട്ട്. എന്തായാലും സംഗതി അങ്ങ് ക്ലിക്കായിട്ടുണ്ട്. പിണുവാതിരയാണ് അവർ കളിച്ച്, 502 പേരോളം ഉണ്ടായിരുന്നു. ഇതിൽ ഒരൊറ്റ എണ്ണം മാസ്ക് വെച്ചിട്ടില്ല, അതുപോലെ തന്നെ കാണാൻ അതിൽ കൂടുതൽ ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ മരണത്തിൻ്റെ വ്യാപാരികൾ ആരാണ് എന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും അവർക്കിനി ആര് എന്തറിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. രണ്ടാമത് അവർ ഭരണത്തിലെത്തി, ഇലക്ഷൻ നടത്തി, അവർ കൂടുതൽ ഭൂരിപക്ഷത്തോട് ജയിച്ചു, കിറ്റ് കൊടുത്ത് ജനങ്ങളെ പറ്റിച്ചു, അതേപോലെ തന്നെ കുറേ കള്ളപ്രചരണം നടത്തിയും ജനങ്ങളെ പറ്റിച്ചു. അന്നൊക്കെ കോൺഗ്രസിൻ്റെ മണ്ടയ്ക്കാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്ന മരണത്തിൻ്റെ വ്യാപാരികൾ അവരായിരുന്നു. പിന്നീട് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നു ആരാണ് യഥാർത്ഥത്തിൽ മരണത്തിൻ്റെ വ്യാപാരികളെന്ന്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എടപ്പാൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടെ ഒരു മേൽപ്പാലം ഉദ്ഘാടനമുണ്ടായിരുന്നു. ഇതെന്തോ വലിയ ആന കാര്യം പോലെയാണ് മലയാളികൾ, പ്രത്യേകിച്ചും ഈ ഇടതുപക്ഷക്കാർ തന്നെയാണ് അതിൽ കൂടുതലുണ്ടായിരുന്നത്. ആണ്ടിലും ചക്രാന്തിയിലും ഒക്കെ നടക്കുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല. നൂറ്റാണ്ടുകൾ കൂടുമ്പോഴായിരിക്കും ഇതുപോലെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുക. അതായത് മേൽപ്പാലങ്ങൾ പൂർത്തിയാവുക, റോഡുകൾ പൂർത്തിയാവുക, ചില കലുങ്കുകൾ പൂർത്തിയാവുക, ഇതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തോ വലിയ അത്ഭുതമാണെന്നുള്ള രീതിയാണ്. ഇതൊക്കെ ഇന്ത്യ മഹാരാജ്യത്ത് മാസം നടക്കുന്ന ഓരോ സംസ്ഥാനങ്ങളിൽ മാസം നടക്കുന്ന ഓരോ കാര്യങ്ങൾ മാത്രമാണ്. അവിടേക്ക് ഇതൊക്കെ ചെറിയ കാര്യമാണ്. ഒരുപക്ഷെ അവരാരും ഉദ്ഘാടനം ചെയ്യാൻ വരത്തുപോലുമില്ല. സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ ട്വിറ്റർ വഴിയോ ഒക്കെ ഒരു മെസ്സേജ് അങ്ങോട്ട് ഇടും, ഉദ്ഘാടനം കഴിഞ്ഞു എന്ന് പറയും, തീർന്നു സംഗതി. ഇവിടെ അങ്ങനെയല്ല, മന്ത്രി തന്നെ നേരിട്ട് ചെല്ലുന്നു, അത് കാണാൻ ഒരു 10-15,000 പേര് ചെല്ലുന്നു. എന്താ അല്ലേ? അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ മരണത്തിൻ്റെ വ്യാപാരികൾ? ഇടതുപക്ഷമാണ്, CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷമാണ് മരണത്തിൻ്റെ വ്യാപാരികൾ എന്ന് ഇനിയെങ്കിലും മലയാളികൾ മനസ്സിലാക്കണം. നിങ്ങളെ അക്ഷരാർത്ഥത്തിൽ അവർ എല്ലാ രീതിയിലും പറ്റിച്ചു കഴിഞ്ഞിരിക്കുന്നു. 350 രൂപയുടെ കിറ്റ് തന്നു പറ്റിച്ചു, നിരവധി കള്ളങ്ങൾ പറഞ്ഞു പറ്റിച്ചു. ഇനിയിപ്പോൾ 5 വർഷത്തേക്ക് അവർ സേഫാണ്. 5 വർഷം കഴിഞ്ഞിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും പുതിയ കള്ളമായിട്ട് വരും. എന്നാൽ ഈ വൈകിയ വേളയിലെങ്കിലും ആരാണ് യഥാർത്ഥത്തിൽ മരണത്തിൻ്റെ വ്യാപാരികൾ എന്ന് മനസ്സിലാവാൻ മലയാളികൾക്ക് പറ്റി. പക്ഷേ മണ്ടന്മാരാണ് മലയാളികൾ, ഇതൊക്കെ വളരെ പെട്ടെന്ന് മറന്നുപോകും. അടുത്ത തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന് ചുറ്റിപ്പറ്റി 1-2 ആഴ്ച നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ മലയാളി പരിഗണിക്കൂ, അത് നോക്കി മാത്രമേ കൊണ്ട് വോട്ട് പൊത്തു. അത് തന്നെയാണ് എപ്പോഴും മലയാളിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറച്ചിലോ ഞങ്ങൾ വലിയ പ്രബുദ്ധരാണെന്ന്. അപ്പോൾ ആ പഴയ അമ്മച്ചി പറഞ്ഞ ആ കാര്യം മറക്കണ്ട, എന്നാൽ പിന്നെ അനുഭവിച്ചോ കേട്ടോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.